എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രഗ്നൻസി നോക്കുന്നവർ പ്രഗ്നൻസി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് ഇന്ന് മുതൽ ഫോളോ ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ മാർച്ച് ഏപ്രിൽ മാസത്തിന് ഞാൻ എടുത്തത് ഇത് സമ്മർ സീസണാണ് ഒരുപാട് ഡോക്ടേഴ്സ് ഐ വി എഫ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ മറ്റുള്ള സീസണുകളെയൊക്കെ അപേക്ഷിച്ച് സമ്മർ സീസണിൽ ഐ വി എഫ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട് കാരണം ഐ വി എഫ് കിട്ടാനായിട്ടുള്ള സക്സസ് കിട്ടാനായിട്ടുള്ള ചാൻസസ് സമ്മർ സീസണിൽ കൂടുതലാണെന്ന് പറയുന്നുണ്ട് ഐ വി എഫിന് സക്സസ് കിട്ടുന്നതോടൊപ്പം തന്നെ നാച്ചുറലി പ്രഗ്നൻസി നോക്കുന്നവർക്കും ഒരുപാട് സക്സസ് കിട്ടാനായിട്ട് സഹായിക്കുന്ന മാസമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫോളോ ചെയ്യണമെന്ന് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ സമ്മർ ടൈം ഒരുപാട് ചൂട് കൂടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സൺ ഒരുപാട് എന്താ പറയുക നല്ലപോലെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് വിറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കിട്ടുന്നതും വളരെയധികം കൂടുതലായിരിക്കും ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തെ വെയിൽ നിങ്ങൾ കൊള്ളാനായിട്ട് പാടില്ല കാരണം ഒരുപാട് ചൂടായിരിക്കും അതിനുണ്ടാകുന്ന നിങ്ങൾക്ക് സൺബേൺ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് എന്നാൽ അതിന് മുൻപുള്ള ടൈമാണെങ്കിലും അതിനുശേഷമുള്ള ടൈം ആണെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് വെയിൽ കൊള്ളുന്നത് വിറ്റമിൻ ിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു ഫോർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവർക്കും പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വിറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടുന്നതിനും അണ്ടം കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിനും അത് നാച്ചുറലി തന്നെ റപ്ചർ ആകുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ആൻറ്റിമുലേറിയൻ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വിറ്റമിൻ ഡി അതായത് നമ്മളുടെ എഗിൻ്റെ ആ ഒരു റിസർവിനെ ഇത് ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്തവർക്ക് ആ ബുദ്ധിമുട്ടുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വിറ്റമിൻ ഡി കൊടുക്കാറുണ്ട് അതുപോലെ പുരുഷൻ്റെ സെമൻ്റെ ആ ഒരു ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനുമൊക്കെ വിറ്റമിൻ ഡി ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ വിറ്റമിൻ ഡിയുടെ ഇൻടേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സാധാരണയായിട്ട് ഡോക്ടേഴ്സ് വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് ആർക്കും തന്നെ അങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാറില്ല നമ്മുടെ റെഗുലർ ആയിട്ട് എടുക്കേണ്ട ഒരു സപ്ലിമെന്റ് അല്ല വിറ്റമിൻ ഡി യുടേത് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഡോക്ടേഴ്സ് വിറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് കൊടുക്കുന്നത് അതും ആഴ്ചയിൽ ഒന്ന് എന്നുള്ള കണക്കിലായിരിക്കും ചിലപ്പോൾ വിറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക കേട്ടോ അപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് വിറ്റമിൻ ഡി ഡയറക്റ്റായിട്ട് സൺലൈറ്റിൽ നിന്ന് നമ്മൾ എക്സ്പ്ലോറ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആ ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നിങ്ങൾ കൊള്ളാതെ അതിന് മുൻപും അതിന് ശേഷവുമുള്ള വെയിൽ നിങ്ങൾ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബെനിഫിറ്റ് രണ്ടാമത്തെയായിട്ട് നമുക്ക് ചൂട് നല്ലതുപോലെ കൂടുന്ന സമയമാണ് ഈ ഒരു ടൈം നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും ഓക്സിജൻ ശരീരത്തിൽ വർദ്ധിക്കും അതുപോലെ തന്നെ നമുക്ക് ആ രോഗിൻ്റെ ഗ്രോത്തും മെച്ചുറയും ും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നതിനും പ്രഗ്നൻസി എളുപ്പത്തിൽ കിട്ടുന്നതിനും വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി ഈ ഒരു സമയത്ത് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ ശരീരത്തിൽ ഒരുപാട് ചൂടുണ്ടാകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ ഈ ഒരു വേനൽ സമയത്ത് ഇൻടേക്ക് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ എസ്പെഷ്യലി സമ്മർ സീസണിലാണെങ്കിൽ ടൈറ്റായിട്ടുള്ള ആ ഡ്രസ്സുകൾ ധരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇൻ കേസ് അണ്ടർ ഗാർമെൻറ്റ്സ് ആണെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ജെനിറ്റൽ പാർട്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനെ അത് എഫക്റ്റ് ചെയ്യും പുരുഷന്മാർക്കാണെങ്കിലും ആയിട്ടുള്ള ജീൻസ് ഒക്കെ ധരിച്ചിട്ട് ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് മണിക്കൂറോളോളം ഇരിക്കുന്നതും വീട്ടിൽ വന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നതുമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സെമൻ്റെ ആ ഒരു ക്വാളിറ്റി കുറച്ച് അത് കാരണമാവുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഉപയോഗിക്കുമ്പോഴേക്കും അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയും ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവർ ഉണ്ടാകുന്ന അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കുറയാനായിട്ടും അത് ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ ഈ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് എക്സസൈസ് അല്ല ഫോർട്ടിലിറ്റി എക്സസൈസുകളാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ സെർച്ച് സർച്ച് ബാറിൽ ദിറ്റ്യൂസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ വാച്ച് ചെയ്തിട്ട് അതിലെ ഓരോ എക്സസൈസും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുന്ന കൂടുന്നതനുസരിച്ച് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഓരോ എക്സസൈസുകളും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആ ഒരു എക്സസൈസുകൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ പാർട്നേഴ്സ് രണ്ടുപേരും ഒരുമിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളോ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഈ സമയത്ത് പ്രഗ്നൻസി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോഴേക്കും ഓവറായിട്ട് മസാല കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ അവോയിഡ് ചെയ്യുക ഓൾറെഡി നമുക്ക് പുറത്ത് നല്ല ചൂടാണ് അതിനകത്ത് അതിനനുസരിച്ച് നമ്മൾ ശരീരത്തിലോട്ടും ചൂട് കൂടുതലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഗരം മസാലകൾ അല്ലെങ്കിൽ മറ്റുള്ള മസാലകളുമൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു ഹീറ്റ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നു ഹീറ്റ് കൂടുതലായിട്ട് ശരീരത്തിൽ വരുന്നത് ആ ഒരു അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി എഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ ഇ പ്ലാന്റേഷനെയും അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹീറ്റ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഈ സമ്മർ സീസണിൽ വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം കുറവായിരിക്കും സ്ത്രീക്കും പുരുഷനും ആണെങ്കിൽ ലിബിഡോ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ടയേർഡ് ആകുന്നത് കൊണ്ടുമാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം പാർട്ട്നേഴ്സും രണ്ടുപേർക്കും ഒരേപോലെ തന്നെ കുറഞ്ഞു വരുന്നത് അതുകൊണ്ട് നിങ്ങൾ അതേ ഒന്ന് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ രണ്ട് മാസങ്ങളിലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ലിബിഡോ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങളുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഗ്രീൻ വെജിറ്റബിൾസ് നല്ലതുപോലെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കാബേജ് ബ്രോക്കോളി ക്യാപ്സിക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നിങ്ങളുടെ ഒരു ലിബിഡോയുടെ ഒരു റേറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു ഒപ്പം ഗ്രാമ്പു വെള്ളം കുടിക്കുന്നതും നിങ്ങളുടെ ഫർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലെല്ലാം തന്നെ ഒരുപാട് പവർ പാക്ക് പാക്കാണത് ഒരുപാട് വിറ്റമിൻസ് ഉണ്ട് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഒറ്റ സ്ട്രെച്ചിനിരുന്ന് കഴിക്കാതെ കുതിർത്തി കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് അതായത് നമ്മൾ ബദാം കുതിർത്തി കഴിക്കാവുന്നതാണ് ഡ്രൈ ഫിഗ് കുതിർത്തി കഴിക്കാവുന്നതാണ് ഉണക്കമുന്തിരി കുതിർത്തി കഴിക്കാവുന്നതാണ് ഇതെല്ലാം കുതിർത്തിയതിനു ശേഷം നിങ്ങൾ കഴിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റിയിലെടുത്ത് കഴിക്കാനായിട്ട് പാടില്ല ഒരു അഞ്ചോ പത്തോ ബദാം അങ്ങനെയുള്ളൊരു കണക്കിൽ വേണം നമ്മളൊരു ഒരു നമ്മുടെ കുഞ്ഞൊരു കൈപ്പിടിയിൽ ഒതുകുന്ന തരത്തിലുള്ള മാത്രമേ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള അസ്വസ്ഥതകൾ വയറിന് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയാണെങ്കിലും ഈ ഒരു മാസങ്ങൾ നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻറ്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്ത് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണെട്ടോ സൈക്കിൾ ലെങ്ത് അതായത് കഴിഞ്ഞ മാസം ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം രണ്ടാം യാണ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഒന്നാം തീയതി ഡേ വൺ ആയിട്ട് എടുത്തിട്ട് രണ്ടാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി കൃത്യമായിട്ട് പറയുന്നതാണ് നമ്മുടെ സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിരീഡ്സിൻ്റെ ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തെ വേണം ഡേ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും സ്പോട്ടിംഗ് നടന്ന ദിവസത്തെ അതായത് ചിലവർക്ക് ബ്രൗ ബ്രൗൺ കളറില് ഡിസ്ചാർജ് ഉണ്ടാകും ചിലർക്ക് ചെറിയ സ്പോട്ടിംഗ് ഉണ്ടാകും ഇതൊന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴാണോ ബ്ലീഡിംഗ് തുടങ്ങിയത് ആ ദിവസത്തെ ഡേ വണ്ണായിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ